നമസ്കാരം. മാസപ്പടി കേസിൽ ഇപ്പൊ വരുന്ന വാർത്തകൾ എല്ലാവരെയും അമ്പരിപ്പിക്കുന്നതാണ്. ഇതിനോടനുബന്ധിച്ചുള്ള രേഖകൾ നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന് അഴിമതി കള്ളപ്പണ കേസിൽ പ്രതിയാവാതിരിക്കാൻ നിവർത്തിയില്ല. മുഖ്യന്റെ മകൾ വീണ വിജയനും അക്ഷരാർത്ഥത്തിൽ അഴിമതിക്കും കള്ളപ്പണ ഇടപാടിനും കൂട്ടുനിൽക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്തു എന്നതിന് ഒരുപാട് തെളിവുകളായി. CMRL എക്സാലോജിക് ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേര് പരാമർശിച്ച് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. വീണയ്ക്കൊപ്പം മുഖ്യമന്ത്രിയുടെ പേരും ROC റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് അതീവ ഗൗരവകരമാണ്. മുഖ്യമന്ത്രിക്ക് CMRL ൽ പരോക്ഷ നിയന്ത്രണമുണ്ടെന്നും KSIDC ഓഹരിയുള്ള കമ്പനിയാണ് CMRL എന്നും ROC റിപ്പോർട്ടിൽ പറയുന്നു. എക്സാലോജിക്കുമായി നടന്നത് തൽപര കക്ഷി ഇടപാടെന്നും അത് വെളിപ്പെടുത്താതിരുന്നത് നിയമലംഘനമെന്നും റിപ്പോർട്ടിലുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കും CRML തമ്മിലുള്ള ഇടപാടിൽ ദുരൂഹതയെന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു. ഇതൊരു ചെറിയ കേസല്ല. 2021 ദുരൂഹ കമ്പനികളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ കമ്പനിയാണ് എക്സാലോജിക്. ദുരൂഹ കമ്പനികൾ എന്ന് പറയുന്നത് ഷെൽ കമ്പനികളെയാണ്. പലപ്പോഴും പലരും പല കമ്പനികൾ ഉണ്ടാക്കി അതിൽ യഥാർത്ഥത്തിൽ ബിസിനസ് ചെയ്യാതെ കണക്കിൽ വരുമാനവും ചെലവും കാണിച്ച് വലിയ ലാഭം ഉണ്ടാക്കി മുൻപോട്ട് പോവാറുണ്ട്. കള്ളപ്പണ ഇടപാടുകൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഇത്തരത്തിലുള്ള കമ്പനികൾ. അഴിമതി പണം, കള്ളപ്പണം എന്നിവ വെളുപ്പിച്ചെടുക്കാൻ ഇത്തരത്തിലുള്ള കമ്പനികൾക്ക് സാധ്യമാവാറുണ്ട്. 2021 ഈ കമ്പനിക്കെതിരെ അന്വേഷണം ഉണ്ടായിരുന്നു. 2022 അന്വേഷണത്തിന്റെ ഭാഗമായി വീണയെ വിളിച്ച് ROC ചോദ്യം ചെയ്തിരുന്നു. ഈ കാര്യങ്ങളെല്ലാം പുറംലോകം അറിയാതെയാണ് നടന്നത്. കഴിഞ്ഞ വർഷം ജൂണിൽ ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഒരു വിധി പ്രഖ്യാപിച്ചു. അത് വീണ വിജയനെതിരെയല്ല, അത് CMRL എതിരെയായിരുന്നു. 135 കോടി രൂപ അനധികൃതമായി ചെലവിൽ പെടുത്തുകയായിരുന്നു അവർ. എന്നാൽ ഇപ്പോ ROCയുടെ വെളിപ്പെടുത്തൽ പ്രകാരം പിണറായി വിജയന് ഇതിൽ പങ്കുണ്ട് എന്നാണ്. PV എന്ന തൂലികാനാമത്തിൽ CMRL കമ്പനി കൊടുത്ത മാസപ്പടിയുടെ പേരിൽ മാത്രമല്ല മകളുടെ ഇടപാടിന്റെ പേരിലും പിണറായി സംശയ നിലയിലാണെന്ന് ROC പറയുന്നു. ഇവിടെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. ഇതുവരെ വീണയ്ക്ക് മാത്രമേ പങ്കുള്ളൂ വിചാരിച്ചിരുന്നതിൽ നിന്നും മാറി പിണറായിയും പ്രതി ചേർന്നു. കരിമണൽ കർത്തയുടെ CMRL കമ്പനിയിൽ 13.5% ഓഹരിയുള്ളത് KSIDC എന്ന സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനത്തിനാണ്. അതുകൊണ്ട് തന്നെ KSIDC പ്രത്യക്ഷത്തിൽ പ്രതിയാണ്. CMRL ൽ നിന്ന് പണം വാങ്ങിയത് പ്രതിഫലത്തിനാണെന്ന് തെളിയിക്കുന്ന ഒരു രേഖയും എക്സാലോജിക്കിന് ഹാജരാക്കാനായില്ലെന്നും എന്നാൽ വാങ്ങിയ പണത്തിന് GST അടച്ചെന്ന വിവരം എക്സാലോജിക് കൈമാറിയെന്നും ബാംഗ്ലൂർ ROCയുടെ റിപ്പോർട്ട് പറയുന്നു. വിഷയം അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷണത്തിന് വിടാമെന്ന് ബാംഗ്ലൂർ ROC റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എക്സാലോജിക്കിനെതിരെ അന്വേഷണം CBIക്കോ ED ക്കോ വിടാമെന്നും ROC റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. CMRL കരാറിന്റെ വിശദാംശങ്ങൾ എക്സാലോജിക് മറച്ചുവെച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സെക്ഷൻ 447, 448 പ്രകാരം നടപടിയെടുക്കാമെന്നും പിഴയും തടവ് ശിക്ഷയും ലഭിക്കാവുന്ന വകുപ്പുകളാണെന്നും നടപടി ശുപാർശയിൽ ROC ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതേസമയം എക്സാലോജിക്കിനെതിരെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റേതായിരുന്നു ഉത്തരവ്. വീണ വിജയന്റെ കമ്പനി കൈപ്പറ്റിയ തുകയെക്കുറിച്ചാണ് പ്രധാനമായും അന്വേഷിക്കുക. 4 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. ഇത്രയൊക്കെ ആയിട്ടും വീണയെ പ്രോസിക്യൂട്ട് ചെയ്യാത്തതിൽ പ്രത്യേകിച്ച് അവിശ്വസനീയമായ ഒന്നുമില്ല. അങ്ങനെ അവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കാൻ ഉത്തരവാദിത്യമുള്ള അന്വേഷണ ഏജൻസികൾ ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴേ ചോദ്യം ചെയ്യപ്പെടുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തേനെ? പിണറായി വിജയന്റെ ഓഫീസിൽ കയറാൻ പോലും അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണോ അറസ്റ്റ്? എന്തായാലും പിണറായി വിജയനും മകൾക്കും ചീത്ത സമയമാണ്. വലിയ ഊരാ കുടുക്കിൽ തന്നെയാണ് അവർ പെട്ടതും. കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ വീണയ്ക്കൊപ്പം പിണറായിയെയും ഈ കേസിൽ അകത്തിടാം. നന്ദി.